ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മീൻ പൊള്ളിച്ചത് ആണ്. ഇതിന് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കരിമീനും ആവോലിയും ഒക്കെ ആവുമ്പോൾ വളരെ അസാധ്യമായ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആവോലിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. രണ്ട് ആവോലി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കത്തി കൊണ്ട് നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട അര കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യാൻ മസാല തയ്യാറാക്കുന്നത് പോലെ ലേശം വെള്ളം ചേർത്തുകൊണ്ട് ഈ മസാല ഒന്ന് ലൂസാക്കി എടുക്കുക. ഇപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവോലിയിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. കൈ ഉപയോഗിച്ച് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായി സ്പ്രെഡ് ആവണമെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ ഉൾവശത്തെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ കത്തി കൊണ്ട് നമ്മൾ നന്നായി വരഞ്ഞു കൊടുത്ത് ആ ഇടയിലൊക്കെ തന്നെ മസാല ഇറങ്ങുന്ന വിധത്തിൽ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ 2 മീനും ഞാൻ മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് അധികം കുക്കാവേണ്ട ആവശ്യവുമില്ല, കാരണം നമ്മൾ പിന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1-5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതേ പാനിൽ ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാൻ 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ഒന്ന് നന്നായി വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല ഒന്ന് നന്നായി മൂത്ത് വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1-5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാല ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് സമയം കൂടി ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ 1 നാരങ്ങാ വലിപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. ആ പുളിയുടെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലും പുളിയുടെ ചാറും എല്ലാമായി നല്ല ടേസ്റ്റായിരിക്കും ഈ മീൻ പൊള്ളിച്ചതിന്. ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് തൂവിക്കൊടുക്കുക. ഇപ്പോൾ മീനിന് വേണ്ട
മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ നിവർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് വാട്ടിയ ഒരു വാഴയില നന്നായി വെച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കുക. പിന്നീട് മീനിൻ്റെ മുകളിലായി ഒരു 3-4 ടീസ്പൂൺ മസാല നന്നായി ചേർത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക സ്പൂൺ ഉപയോഗിച്ച്. ഇതിന് മുകളിലേക്ക് ഒരു കഷ്ണം തക്കാളിയും 2 പച്ചമുളകും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വാഴയില നന്നായി മടക്കി മസാല പുറത്തൊന്നും ആവാത്ത വിധത്തിൽ നന്നായി മടക്കി യോജിപ്പിക്കുക. ഈ ഫോയിൽ പുറത്തു കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നതിന് ആ മസാല പുറത്തേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ്. നല്ല വലിയ വാഴയിലയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കെട്ടിയെടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഴയിലേക്ക് വലിപ്പം കുറവായിരുന്നു, അതുകൊണ്ട് നന്നായി ഫോയിലിൽ പുറത്തുനിന്ന് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 മീനും മസാല തേച്ച് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തവയിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് അതിലേക്ക് മീൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മൂടി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ തീയിൽ ഒരു 3-5 മിനിറ്റ് സമയം ഒരു ഭാഗം ആക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഇതേപോലെ തന്നെ മസാല ചേർത്തതിന് ശേഷം ഇല മടക്കി യോജിപ്പിച്ച് നന്നായി കവർ ചെയ്തെടുക്കുക. ആ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ആ മീൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചോറും ചപ്പാത്തിയും എന്തായാലും കഴിക്കാവുന്നതാണ്. ഫോയിൽ ഉപയോഗിച്ച് നന്നായി കവർ ചെയ്ത് കഴിഞ്ഞാൽ മസാല തീരെ പുറത്തേക്കൊന്നും വരില്ല. വാഴയിലയിൽ പൊതിഞ്ഞ മീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മീൻ 5 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 മീനും ഇവിടെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കത് തുറക്കുമ്പോൾ തന്നെ അറിയാം, ആ വാഴയിലയിൽ നല്ല വാടി വന്ന വാഴയിലയിൽ പൊള്ളിച്ച മീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അപാരം തന്നെയാണെന്ന്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.